കോഴിക്കോട് ജില്ലാ ജഡ്ജിയുടെ ചിത്രം ഉപയോഗിച്ച് വാട്സാപ്പിലൂടെ പണം തട്ടാൻ ശ്രമിച്ചവരെ കണ്ടെത്താനായി അന്വേഷണ സംഘം കൊൽക്കത്തയിൽ. കേരളത്തിലുള്ളവരുടെ സഹായത്തോടെയാണ് ഉത്തരേന്ത്യൻ സംഘം തട്ടിപ്പിന് ശ്രമിച്ചതെന്നാണ് നിഗമനം. കോഴിക്കോട് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി പി രാഗിണിയുടെ ചിത്രം വാട്സാപ്പ് ചിത്രമാക്കിയായിരുന്നു തട്ടിപ്പിനുള്ള ശ്രമം. ഇക്കഴിഞ്ഞ് ജനുവരി 26-നായിരുന്നു സംഭവം. 50,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ വാങ്ങണമെന്നാവശ്യപ്പെട്ട് ഒരു നമ്പറിൽ നിന്നും കോടതി ജീവനക്കാർക്ക് സന്ദേശമെത്തി. സംശയം തോന്നിയ ജീവനക്കാർ ജഡ്ജിയോട് കാര്യം തിരക്കിയപ്പോഴാണ് തട്ടിപ്പെന്ന് വ്യക്തമായത്. ജഡ്ജിയുടെ പരാതിയെ തുടർന്ന് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സൈബർ പോലീസ് അന്വേഷണത്തിന് തുടക്കമിട്ടു. തുടർന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ബീഹാർ സ്വദേശിയുടെ പേരിലെടുത്ത സിം കാർഡ് ഉപയോഗിച്ചാണ് തട്ടിപ്പ് സംഘം വാട്സാപ്പ് അക്കൗണ്ട് ഉണ്ടാക്കിയത്. ഈ മാസം 4 മുതൽ ഈ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. ടവർ ലൊക്കേഷൻ കൊൽക്കത്തയാണെന്ന് കണ്ടെത്തിയതോടെയാണ് അന്വേഷണ സംഘം അവിടേക്ക് തിരിച്ചത്. 5-അംഗ സംഘം ഹൂഗ്ലിയിലാണ് ഇപ്പോഴുള്ളത്. സിം ഉടമയെ കണ്ടെത്താനായി ബീഹാറിലേക്കും ഒരു സംഘം പോകും. ഉടമ അറിയാതെ എടുത്ത വ്യാജ സിം കാർഡാണിതെന്നും സംശയമുണ്ട്. പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമാണെങ്കിലും കേരളത്തിലുള്ളവരിൽ നിന്നും സംഘത്തിന് സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. പ്രമുഖരുടെ വ്യാജ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉണ്ടാക്കി തട്ടിപ്പ് നടത്തുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് ഈയിടെയായി വ്യാപകമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.